നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്നത് ഉറുമ്പുകളുടെ ലോകത്തേക്കാണോ? പേര് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന പാവം ജീവികൾ. അന്നംല് എന്ന പേരിൽ ഖുർആനിൽ ഒരധ്യായം തന്നെയുണ്ട്. 100 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ദിനോസറുകളുടെ യുഗത്തിലാണ് ഉറുമ്പുകളുടെ പൂർവികർ ജീവിച്ചിരുന്നതെന്നാണ് ചരിത്രം പറയുന്നത്. 11,800 പരം വിവിധ വംശങ്ങളിൽപ്പെടുന്ന ഉറുമ്പുകളെ ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജീവിത രീതിയും ദേഹാകൃതിയും അടിസ്ഥാനമാക്കി 9 വിഭാഗങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. സിയോഡോമിർമിനെ, പോണറിനെ, സിറാപാച്ചിനെ, ഡോറിലിനെ, അങ്ങനെ അങ്ങനെ. ഉറുമ്പുകളിൽ ഏറ്റവും വലിയവർ പൊനിറിൻ ഉറുമ്പുകളാണ്. ഇവയുടെ നാട് ബ്രസീലിലാണ്. പൊനിറിൻ ഉറുമ്പുകളിലെ വേലക്കാർ 33 മില്ലിമീറ്റർ വരും. ലോകത്തിലെ ഏറ്റവും ചെറിയ ഉറുമ്പ് ശ്രീലങ്കയിലെ ഒലിഗമിർ മാക്സ് ബ്രൂനിയാണ്. 0.8 to 0.9 മില്ലിമീറ്ററാണ് നീളം. ചെറിയ തലയും നീളം കുറഞ്ഞതും തടിച്ചതുമായ സ്പർശിനികളും നന്നേ ചെറിയ കണ്ണുകളും നാമമാത്രമായ മസ്തിഷ്കവുമുള്ളതാണ് റാണി. ഇതര ഉറുമ്പുകളേക്കാൾ വലിപ്പമുള്ളതാണിത്. ഒരു വേലക്കാരി ഉറുമ്പിൻ്റെ 8 ഇരട്ടി ഭാരം റാണിക്കുണ്ടാവും. പൂർണ്ണ വളർച്ചയെത്തുന്നതോടെ റാണിക്ക് ചിറക് മുളയ്ക്കുന്നു. റാണിക്കും കുട്ടികൾക്കും ഭക്ഷണം നൽകുന്ന ചുമതല വേലക്കാർ ഉറുമ്പുകൾക്കാണ്. ഒരു ഉറുമ്പിൻ കൂട്ടത്തിൽ ഒരു റാണി എന്നാണ് കണക്ക്. അപൂർവം ചില കൂടുകളിൽ 2 റാണിമാരുണ്ടാകും. ഉറുമ്പുകൾക്കിടയിൽ പെണ്ണ് ആധിപത്യമാണ്. കാരണം ആണുറുമ്പുകൾ പൊതുവെ മടിയന്മാരാണ്. ഉറുമ്പുകൾക്കിടയിലെ ആണുങ്ങളുടെ അംഗസംഖ്യ വളരെ കുറവുമാണ്. വേലക്കാരുടെയും റാണികളുടെയും ക്രോമസോമുകളുടെ പകുതി ആണുറുമ്പുകളിലുള്ളൂ. ഉറുമ്പുകളിൽ വലിപ്പം കൂടിയവരാണ് പട്ടാളക്കാർ. കൂടിനെയും കുഞ്ഞുങ്ങളെയും ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കലാണ് ഇവരുടെ ചുമതല. ശരീരഘടന തന്നെ ശത്രുക്കളെ പേടിപ്പിക്കുന്നതാണ്. വലിയ തല, തലയെ പൊതിയുന്ന കവചം ഹെൽമറ്റാണെന്ന് തോന്നും. മൂർച്ചയുള്ള കൊമ്പും താടിയും. വളർച്ചയുടെ അടിസ്ഥാനത്തിൽ 4 ഘട്ടങ്ങളായാണ് ഉറുമ്പുകളെ തിരിക്കുന്നത്. മുട്ട, ലാർവ, പ്യൂപ്പ, വളർച്ചയെത്തിയ ഉറുമ്പ് എന്നിങ്ങനെ. രാജ്ഞി മുട്ടയിട്ടാൽ വേലക്കാർ അവയെ കൂടിൻ്റെ ഏറ്റവും നല്ല അറയിലെത്തിക്കും. വലിയ മുട്ടകൾ ഒരു നിരയിലും അതിന് തൊട്ടായി ചെറിയ മുട്ടകളും എന്ന ക്രമത്തിൽ ഓരോ മുട്ടയും കടിച്ചെടുത്ത് ഭംഗിയായി അടുക്കിവെക്കുകയാണ് ചെയ്യുക. മഞ്ഞയോ വെള്ളയോ ആയിരിക്കും നിറം. മുട്ട വിരിയാനെടുക്കുന്ന സമയം ഓരോ ഇനത്തിലും വ്യത്യസ്തമാണ്. ഫറോസാവർഗത്തിൻ്റെ മുട്ട വിരിയാനെടുക്കുന്ന സമയം 7.5 ദിവസമാണ്. കട്ടുറുമ്പിൻ്റെ മുട്ട വിരിയാൻ 22 ദിവസം മുതൽ 28 ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും. മിക്ക ഇനവും 2 മുതൽ 6 ആഴ്ചക്കുള്ളിൽ വിരിഞ്ഞിറങ്ങും. മുട്ട വിരിഞ്ഞിറങ്ങിയ ഉടനെയുള്ള ഘട്ടമാണ് ലാർവ. വെളുത്ത നിറമുള്ളതും കാലുകളില്ലാത്തതുമായ ചെറു പുഴുക്കൾ. 0.5 മില്ലിമീറ്റർ വലിപ്പം വരും. മൃദുവായ ശരീരം. 10 ജോടി ശ്വസനരന്ധ്രങ്ങളും തലയുൾപ്പെടെ 14 ഖണ്ഡങ്ങളുമുണ്ടാകും. ഇവയ്ക്ക് കണ്ണുകളുണ്ടായിരിക്കില്ല. 18 ദിവസം കൊണ്ട് പുഴു പൂർണ്ണ വളർച്ചയെത്തും. റാണിയുടെ ശരീരത്തിൽ കരുതി വയ്ക്കുന്ന പ്രത്യേക ഭക്ഷണമാണ് ലാർവകൾക്ക് നൽകുന്നത്. ലാർവകൾ പൂർണ്ണ വളർച്ചയെത്തുന്നതോടെ സമാധി ആരംഭിക്കും. പുഴുവിൻ്റെ ശരീരത്തിൽ നിന്ന് പ്രത്യേക തരം നൂൽ രൂപപ്പെട്ടു വരികയും പുഴുവിന് ചുറ്റും വിരിഞ്ഞ് ഒരുറയായി മാറുകയും ചെയ്യും. ഇതിനെയാണ് പ്യൂപ്പ എന്ന് വിളിക്കുന്നത്. 1 ആഴ്ച കൊണ്ട് സമാധികാലം തീരും. സമാധികാലത്ത് പുഴു വ്രതത്തിലാണ്. സമാധി ഉറപൊട്ടി പുറത്തു വരുന്നത് പൂർണ്ണ വളർച്ചയെത്തിയ ഉറുമ്പായിരിക്കും. റാണി, പട്ടാളക്കാർ, വേലക്കാർ, വിവിധ ജാതിക്കാർ എന്നിവ വകതിരിയുന്നത് സമാധികാലത്താണ്. പ്രത്യേക ഭക്ഷണമോ പരിചരണമോ ലഭിക്കാതെ വരുന്നവരാണ് വേലക്കാർ. പ്രത്യേക തരം ആഹാരവും പരിചരണവും പരിഗണനയും നൽകി വളർത്തപ്പെടുന്നവരാണ് റാണിമാരായി വരുന്നത്. ബീജസങ്കലനം നടക്കാത്ത മുട്ടകൾ വിരിഞ്ഞുണ്ടാകുന്നവരാണ് ആണുറുമ്പുകൾ. ഉറുമ്പുകളുടെ ശരീരത്തിന് 3 ഭാഗങ്ങളുണ്ട്. തല, ഉടൽ, വയർ. ക്യൂട്ടിക്കിൾ എന്ന പ്രത്യേക തരം ചർമ്മമാണ് ഉറുമ്പുകൾക്കുള്ളത്. ഇത് ശരീരത്തിന് നല്ല ബലവും ഉറപ്പും നൽകുന്നതിനാൽ എല്ലിൻ്റെ പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല. ശരീരഭാഗത്തിൻ്റെ അനേകം ഇരട്ടി ചുമക്കുന്നവരാണ് ഉറുമ്പുകൾ.
മൂന്ന് മില്ലിഗ്രാമോളം മാത്രം ശരീരഭാരമുള്ള ഉറുമ്പിലെ ഒരിനക്കാർ 240 മില്ലിഗ്രാം വരെ വലിച്ചു കൊണ്ടുപോകും. ശരീരഭാരത്തിൻ്റെ 70 ഇരട്ടി. ഇവരുടെ ആമാശയവും വളരെ കൗതുകകരമാണ്. ആമാശയത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് സംഭരണ സഞ്ചി. മിക്ക ആഹാരപദാർത്ഥങ്ങളും സൂക്ഷിക്കുന്നത് ഈ അറകളിലാണ്. ഈ ആഹാരപദാർത്ഥങ്ങളാവട്ടെ തൻ്റെ സഹവാസികൾക്ക് വേണ്ടിയാണ്. ഇനി 2-ാമത്തെ അറ സ്വന്തം ആവശ്യത്തിനുള്ള ആഹാരം നിക്ഷേപിക്കാനുള്ളതാണ്. ഈ അറയിലെ ആഹാരം മാത്രമേ ദഹിച്ച് ശരീരത്തിൽ കലരുകയുള്ളൂ. ഇവരുടെ കണ്ണുകൾക്കുമുണ്ട് സവിശേഷത. ധാരാളം ചെറിയ ഘടകങ്ങൾ ചേർന്ന സംയുക്ത നേത്രങ്ങളാണ് ഇവരുടേത്. ഒരേ സമയം 4 വർഷത്തുള്ളതും ഇവർക്ക് കാണാൻ കഴിയും. സുലൈമാൻ നബിയെയും പരിവാരങ്ങളെയും ഉറുമ്പ് കണ്ടുവെന്ന വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംലിലെ 18-ാം സൂക്തം ഇവരുടെ കാഴ്ചശക്തിക്ക് ഉത്തമമായ തെളിവാണ്. ചെറിയൊരു ജീവി അതിൻ്റെ 10,000,000,000 വലിപ്പമുള്ള മനുഷ്യരെ വിദൂരത്ത് നിന്ന് കണ്ടുവെന്നും തൻ്റെ സഹപ്രവർത്തകർക്ക് അപായ സൂചന കൊടുത്തുവെന്നുമാണ് ആ ചരിത്രം. നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണിതെല്ലാം. 1,000-ലേറെ ചെറിയ നേത്രങ്ങൾ ചേർന്നതാണ് ഇവരുടെ സംയുക്ത നേത്രം. തലയുടെ വശങ്ങളിലാണ് സംയുക്ത നേത്രം കാണപ്പെടുന്നത്. ഇതിലെ ഓരോ കൊച്ചു കണ്ണുകൾക്കും പ്രത്യേകം കാഴ്ചശക്തിയില്ല. ഒരു ലഘുനേത്രത്തിന് ഒരു വസ്തുവിനെ പൂർണ്ണമായി കാണാനുമാവില്ല. ഓരോ ലഘുനേത്രത്തിലും ഒരു രൂപത്തിൻ്റെ ഒരംശം മാത്രം പതിയുന്നു. ഇങ്ങനെ ഓരോ ചെറിയ കണ്ണിലും കഷ്ണങ്ങളായി തെളിയുന്ന പ്രതിബിംബങ്ങൾ ഒരുമിച്ച് ചേർത്താണ് ഉറുമ്പ് ഒരു വസ്തുവിനെ പൂർണ്ണമായി ദർശിക്കുന്നത്. നിശ്ചലമായത് കാണുന്നതിലും വ്യക്തമായി ഈ കണ്ണുകൾ കാണുന്നത് ചലിക്കുന്ന ദൃശ്യങ്ങളാണ്. അപൂർവം ചില ഉറുമ്പുകൾ അന്ധന്മാരുമാണത്രേ. ലേബ്രം, 1 ജോടി ഹനുക്കൾ, 1 ജോടി മാക്സിലുകൾ, ലേബിയം എന്നിവ ചേർന്നതാണ് ഉറുമ്പുകളുടെ മുഖം. വായയുടെ പാശങ്ങളിലാണ് ഹനുക്കൾ സ്ഥിതി ചെയ്യുന്നത്. മണ്ണ് തുരന്ന് മാളങ്ങൾ നിർമ്മിക്കുന്നതും മരത്തിൽ പൊത്തുണ്ടാക്കുന്നതും ധാന്യങ്ങൾ പൊടിക്കുന്നതും ഹനുക്കൾ കൊണ്ടാണ്. മൃദുലമായതും ചെറിയതുമായ നാക്കാണ് ഉറുമ്പുകളുടേത്. ആവശ്യാനുസരണം ഉപയോഗിക്കാൻ കഴിയുന്ന മേൽചുണ്ടാണ് ലേബ്രം. താഴെ ചുണ്ടിൻ്റെ സ്ഥാനത്ത് ലേബിയം സ്ഥിതി ചെയ്യുന്നു. വായ്ക്കുള്ളിലെത്തുന്ന ആഹാരത്തിൽ നിന്ന് ഒരണു പോലും നഷ്ടപ്പെടുകയില്ല എന്നതാണ് മൊത്തം ഈ സംവിധാനങ്ങളുടെ സവിശേഷത. 4 മുതൽ 13 വരെ ഖണ്ഡങ്ങൾ ചേർന്നതാണ് ഉറുമ്പുകളുടെ മുഖത്തെ സ്പർശിനികൾ. വളരെ നേർത്ത നൂല് പോലെയാണിവ. കൊമ്പുകൾ പോലെ തോന്നിപ്പിക്കുന്ന സ്പർശിനികളാണ് കൈയിൻ്റെയും കാലിൻ്റെയും സ്ഥാനത്ത് നിൽക്കുന്ന അവയവം. താവളം വിട്ട് പുറത്തു വരുന്ന ഉറുമ്പുകളുടെ റൂട്ടിൽ മുന്നേ നടക്കുന്നവർ വഴി കാട്ടുവാൻ വേണ്ടി ഫെറോമോണുകൾ എന്ന രാസവസ്തു പുറപ്പെടുവിക്കും. മുന്നിൽ പോകുന്നവർ രാസവസ്തു കൊണ്ട് തേച്ചു വരച്ചിട്ട് രേഖയിലൂടെ മാത്രമേ പിന്നിലുള്ളവർ സഞ്ചരിക്കുകയുള്ളൂ. ഇതാണ് ഇവരുടെ അച്ചടക്കമുള്ള പ്രകടനത്തിൻ്റെ രഹസ്യം. ഫെറോമോണുകൾ ഉറുമ്പുകളുടെ രാസഭാഷയാണ്. ഈ പദാർത്ഥം മണത്തറിയാൻ സ്പർശിനികൾ ഉപയോഗിക്കും. ഇനി മറ്റൊരു വിചിത്രമായ കാര്യം, ഓരോ കോളനിയിലുമുള്ള ഉറുമ്പുകൾക്ക് വിവിധ ഗന്ധമുള്ള ഫെറോമോണുകളാണുള്ളത്. കൂട്ടിലെ അംഗങ്ങൾ തമ്മിൽ തിരിച്ചറിയുന്നതിനും ആകർഷിച്ചു നിർത്തുന്നതിനും ഫെറോമോണുകളുടെ പങ്ക് നിസ്തുലമാണ്. അംഗങ്ങൾ തമ്മിൽ പൊതുധാരണ നിലനിർത്തുന്നത് ഫെറോമോണുകളുടെ സഹായത്തോടെയാണ്. ഇത്തരം ഫെറോമോണുകൾ പുറപ്പെടുവിക്കുന്നത് റാണികളാണ്. ഇനി യോദ്ധാക്കളെ സംഘടിപ്പിക്കാനും വീര്യം പകരാനും ഉപയോഗിക്കുന്ന ഫെറോമോണുകളുമുണ്ട്. റിക്രൂട്ട്മെൻറ്റ് ഫെറോമോണുകൾ എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. അപായ സൂചന കിട്ടിയാൽ ഉടൻ ഇവർ പരസ്പരം മർദ്ദിക്കും. ഇതോടെ പ്രത്യേകതരം ഫെറോമോണുകൾ പുറപ്പെടും. ജാഗ്രതാ ഫെറോമോണുകളാണിവ. ജാഗ്രതാ ഫെറോമോണുകളിൽ 30-ലധികം രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഇതിലൊന്ന് ശത്രുവിനെ നേരിടാനും മറ്റൊന്ന് ഓടി രക്ഷപ്പെടാനും പ്രേരിപ്പിക്കുന്നതാണ്. 1,00,000,000-ലധികം വരുന്ന ഉറുമ്പ് കോളനികൾക്ക് രാസസിഗ്നലുകളും മറ്റും കൈമാറാൻ ഒരു ഉറുമ്പിൻ്റെ തലയിലുള്ള വിവിധ തരം ഇന്ദ്രിയങ്ങൾക്ക് കഴിയും. ഇതിൻ്റെ ബ്രെയിനിൽ 500,000-ലധികം ഞരമ്പുകളുണ്ട്. മൂക്കുകളും ഫിംഗർ ടിപ്പുകളും ഒരു ആൻറ്റിനയായി പ്രവർത്തിക്കുന്നു. വായ രുചികളെ തിരിച്ചറിയുന്നു. തല എന്തെങ്കിലും വസ്തുക്കളെ തൊട്ടറിയാൻ ഉപയോഗിക്കുന്നു. കണ്ടെത്തിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ചെറുതാണോ, എത്ര ദൂരത്താണ് തുടങ്ങിയ വിവരങ്ങളെല്ലാം പ്രസ്തുത പദാർത്ഥത്തിൻ്റെ വ്യത്യസ്ത അളവിലുള്ള ഉപയോഗത്തിലൂടെ മറ്റുള്ളവരെ ഉറുമ്പുകൾ അറിയിക്കുന്നു.
ഇനി ഉറുമ്പുകൾ ശബ്ദ സിഗ്നലിലൂടെയും ആശയവിനിമയം നടത്തുന്നുണ്ട്. ശരീരഭാഗങ്ങൾ പ്രത്യേക രീതിയിലിളക്കി മറ്റുള്ളവർക്ക് കേൾക്കാവുന്ന രീതിയിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയാണ് അത്രേ ചെയ്യുക. എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്നത്. യൂറോപ്യൻ കാർപ്പൻ്റർ ഉറുമ്പുകൾ അവയുടെ വയറും താടിയെല്ലുകളും പരസ്പരം ഉരസി 20 സെൻറ്റിമീറ്ററും അതിനപ്പുറവുമുള്ള സുഹൃത്തുക്കൾക്ക് ശബ്ദ സിഗ്നലുകൾ നൽകും. 20 സെൻറ്റിമീറ്റർ ചെറിയ അളവാണെന്ന് കരുതരുത്. ഒരു ഉറുമ്പിനെ സംബന്ധിച്ച് 20 സെൻറ്റിമീറ്റർ മനുഷ്യരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 60-70 മീറ്ററുകൾ വരും. ലീഫ് കട്ടർ ഉറുമ്പുകൾ ശബ്ദ സിഗ്നലുകൾ ഉപയോഗിക്കുന്നത് കൂടുകൾ നഷ്ടപ്പെടുന്ന സമയത്താണത്രേ. സിഗ്നലുകൾ കേട്ടാലുടൻ സഹപ്രവർത്തകർ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നു. കാലാവസ്ഥ, അംഗങ്ങളുടെ എണ്ണം എന്നിവ പരിഗണിച്ചാണ് ഇവർ കൂടിൻ്റെ വലിപ്പം തീരുമാനിക്കുന്നത്. ഭൂമി തുരന്ന് മാളങ്ങൾ ഉണ്ടാക്കിയും ഭൂമിക്ക് മുകളിൽ മൺകൂനകൾ തീർത്തും വൃക്ഷശിഖരങ്ങളിൽ ശില്പ സൗന്ദര്യമുള്ള കൂടുകൾ പണിതും ഇവർ അധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നു. കൂട് എവിടെയാണെങ്കിലും വൃത്തിയും ഭംഗിയും നിർബന്ധമാണ്. ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും വീടിനകത്തുണ്ടായിരിക്കും. വീടിന് ശീതീകരിച്ച അറകളുണ്ടായിരിക്കും. അറയിലെ ചൂടും വെളിച്ചവും ക്രമീകരിക്കാൻ മച്ചിന്മേൽ ചെറിയ ദ്വാരങ്ങൾ നിർമ്മിക്കും. ഈ ദ്വാരങ്ങൾ അടച്ചും തുറന്നുമാണ് കൂടിനകത്തെ ശീതോഷ്ണസ്ഥിതി നിയന്ത്രിക്കുന്നത്. കൂടിന് പുറത്ത് കൊടും തണുപ്പാണെങ്കിലും മാളത്തിനകത്ത് 0 ഡിഗ്രി തണുപ്പ്. 40 സെൻറ്റിമീറ്റർ വരെ ആഴത്തിൽ ഒളിച്ചിരിക്കാൻ കൂട്ടിനകത്ത് ഒളിത്താവളം പോലും ഉണ്ടാകുമിത്രേ. ഭൂമിക്കടിയിൽ നിർമ്മിക്കുന്ന മാളങ്ങൾക്ക് 50 സെൻറ്റിമീറ്റർ മുതൽ 100 സെൻറ്റിമീറ്റർ വരെ നീളവും അതിനൊത്ത വീതിയും ഉണ്ടായിരിക്കും. ഇന്നുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിൽ 4 മീറ്റർ ആഴമുള്ളതാണത്രേ ലോകത്തിലെ ഏറ്റവും വലിയ ഉറുമ്പിൻ്റെ മാളം. വൻ മരങ്ങളുടെ ശിഖരങ്ങൾക്കിടയിലുള്ള വിടവുകളിൽ മണൽത്തരികൾ നിരത്തി അവയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കി ജീവിക്കുന്നവരും ഇവർക്കിടയിലുണ്ട്. 4 സെൻറ്റിമീറ്റർ കനത്തിലാണ് മണൽത്തരികൾ നിരത്തുന്നത്. മരത്തിൻ്റെ മുകളിലേക്ക് വേലക്കാരി ഉറുമ്പുകൾ മണൽത്തരികൾ ഓരോന്നായി കടിച്ചെടുത്ത് വൃക്ഷത്തിന് മുകളിലെത്തിക്കും. കൂടിനാവശ്യമായ മണൽ നിരത്തിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ മാളങ്ങൾ തുരയ്ക്കും. മരത്തിൽ ദ്വാരങ്ങളുണ്ടാക്കി കഴിയുന്നവരാണ് ആശാരി ഉറുമ്പുകൾ. മൂർച്ചയേറിയ ഹനുക്കൾ ഉപയോഗിച്ചാണ് ഇവർ മാളം തുരയ്ക്കുന്നത്. ബീവർ ഉറുമ്പുകൾ വൃക്ഷത്തിൻ്റെ ഇലയിൽ സംയോജിപ്പിച്ചാണ് കൂട് നിർമ്മിക്കുന്നത്. ഉഷ്ണമേഖലാ വനപ്രദേശങ്ങളിൽ കഴിയുന്ന ഒരു കൂട്ടർ വൻ മരങ്ങളിൽ തൂക്കുകൂടുകൾ നിർമ്മിക്കുന്നു. 1.5 മീറ്ററാണ് തൂക്കുകൂടിൻ്റെ ശരാശരി നീളം. മണൽത്തരികൾ, നാരുകൾ, ഇലകൾ എന്നിവയാണ് തൂക്കുകൂടിനാവശ്യമായ നിർമ്മാണ വസ്തുക്കൾ. ഉറുമ്പുകൾക്ക് സമൂഹമായിട്ടല്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്നതും ഒരു കൗതുകം തന്നെയാണ്. ഏതു പരുക്കൻ ഭക്ഷണവും അരച്ച് കുഴമ്പാക്കിയാണ് ഉറുമ്പുകൾ അകത്താക്കുക. ഇതൊരു പ്രത്യേക പ്രോസസ്സിംഗ് രീതിയാണ്. വേലക്കാർ ഗരഭക്ഷണം കടിച്ചു പൊടിച്ച് അവരുടെ പ്രത്യേക വായയിൽ വെച്ച് ഉമിനീരുമായി കലർത്തും. ഈ ജ്യൂസാണ് ഇവരുടെ ആഹാരം. ഇവരിലെ തൊഴിലാളി വർഗത്തിൻ്റെ ത്യാഗം നോക്കൂ. ക്ഷാമകാലത്തേക്ക് ക്ഷേമകാലത്ത് കരുതി വെക്കുന്നതിലും ഇവർ അതീവ ശ്രദ്ധാലുക്കളാണ്. കൂടിൻ്റെ മുകളിലെ തറയാണ് ധാന്യ ഗോഡൗൺ. ധാന്യങ്ങൾ കുന്നുകൂടി മുളക്കാൻ എളുപ്പമാണ്. മുള വരാതെ സൂക്ഷിക്കാൻ ഇവർക്കാകും. ഇവർ വായിലിട്ടൊന്ന് നുണഞ്ഞാൽ ഒരു വിത്തും പിന്നെ മുളക്കില്ല എന്നാണ് പറയുന്നത്. തേൻ ഇവരുടെ ഇഷ്ട വിഭവമാണ്. വസന്തകാലത്താണ് തേൻ കൂടുതലായി ലഭിക്കുന്നത്. സീസൺ വരുമ്പോൾ തേൻ തേടി പുറപ്പെടും. വൃക്ഷങ്ങളുടെ ഇളം തണ്ട്, ചിലയിനം പ്രാണികൾ എന്നിവയിൽ നിന്നാണ് തേൻ സംഘടിപ്പിക്കുക. തേൻ സംഭരിക്കുന്നത് ഇവരിലെ റെപ്ലീറ്റ് എന്നു പേരുള്ള വേലക്കാരികളിലാണ്. ശേഖരിച്ചു കൊണ്ടുവരുന്ന തേൻ റെപ്ലീറ്റ് പെണ്ണുങ്ങളെ കുടിപ്പിക്കും. അതോടെ ഈ പെൺകിടാങ്ങൾ തേൻ കുടങ്ങളാകും. ശരീരത്തിൻ്റെ അനേകമിരട്ടി ഇവരുടെ വയർ വീർത്തു വരും. ഈ പ്രതിഭാസങ്ങൾ ചൂണ്ടിക്കാട്ടി പാരീസ് യൂണിവേഴ്സിറ്റിയിലെ ബയോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പ്രൊഫസർ എറ്റീനെ റാബൌട്ട് ഈ അറിവുകൾക്ക് മൊത്തം കാരണക്കാരനായ ഒരു സൃഷ്ടികർത്താവിൻ്റെ അസ്തിത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. 1881 ഹെൻറി മാക്കുക്ക് എന്നയാളാണ് ആദ്യമായി തേൻ ഉപയോഗിക്കുന്നത് കണ്ടെത്തിയത്. കൊളറാഡയിലെ ഗാർഡൻ ഓഫ് ഗോഡ് ആയിരുന്നു വേദി. അമേരിക്കൻ ഐക്യനാടുകളുടെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ തേനുറുമ്പുകളെ ധാരാളമായി കാണപ്പെടുന്നു. ഒരു കൂടിൽ 50 മുതൽ 300 വരെ റെപ്ലീറ്റുകൾ ഉണ്ടാവും.
മെക്സിക്കൻ ജനത റെപ്ലേറ്റുകളെ തേനിനൊപ്പം ഭക്ഷിക്കുമത്രേ. ഇനി മറ്റൊരു കൗതുകം ഉറുമ്പുകളിലും കാലി വളർത്തുന്നവരുണ്ട് എന്നാണ്. ഇവർ കാലികളെ വളർത്തി പാലെടുക്കുന്നുണ്ടത്രേ. അഫിഡ് എന്ന പേരിലാണ് കാലികൾ അറിയപ്പെടുന്നത്. ചെടികളിൽ നിന്ന് ലഭിക്കുന്ന നീരാണ് അഫിഡുകളുടെ തീറ്റ. ആവശ്യത്തിലധികം പഞ്ചസാര ഇതിലൂടെ അഫിഡുകളിലെത്തും. പഞ്ചസാര ദ്രാവക രൂപത്തിൽ പുറത്തുവരും. തേനിൻ്റെ രുചിയാണത്രേ ഇതിന്. ദുർബലർ ശക്തൻ്റെ അടിമകളാണ്. ഉറുമ്പുകൾക്കിടയിലും അടിമത്തമുണ്ട്. ആമസോൺ ഉറുമ്പുകളാണിവ. അവ മറ്റുറുമ്പുകളുടെ കൂടുകൾ കൊള്ളയടിക്കും. കുഞ്ഞുങ്ങളെ ശാപ്പിടും. കൂട്ടിലെ മറ്റംഗങ്ങളെ അടിമകളാക്കും. നീണ്ടു വളഞ്ഞ താടിയുണ്ട് ആമസോൺ ഉറുമ്പുകൾക്ക്. സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ വളരെ പ്രയാസം. രക്തദാഹികൾ എന്ന പേരിൽ പ്രസിദ്ധരായ ഉറുമ്പുകൾ അടിമകളെ വളർത്തുന്നുണ്ട്. ബോത്തിയോമിർമെക്സ് ഡിക്കാപിറ്റൻസ് ഉറുമ്പുകൾ ഡാപ്പിനാമോ ഉറുമ്പുകളെ അടിമപ്പണിക്ക് ഉപയോഗിക്കുന്നുണ്ടത്രേ. ഡിക്കാപിറ്റൻസുകളിലെ റാണി ടാപ്പിനോമ ഉറുമ്പുകൾക്ക് പിടികൊടുക്കും. ടാപ്പിനോമയുടെ കൂട്ടിലെത്തിക്കഴിഞ്ഞാൽ ഡിക്കാപിറ്റൻസ് റാണിയുടെ സ്വഭാവം മാറും. ടാപ്പിനോമ റാണിയെ പിടിച്ചു കൊല്ലും. ഡിക്കാസിറ്റൻസ് ഉറുമ്പ് മുട്ടയിട്ട് തുടങ്ങും. ടാപ്പിനോമ ഉറുമ്പുകളെ അടിമകളാക്കുകയും ചെയ്യും. ശരാശരി ദേഹസ്ഥിതി അനുസരിച്ച് ഉറുമ്പുകൾക്ക് മനുഷ്യനേക്കാൾ 3000 മടങ്ങ് ശക്തിയുണ്ട്. ആഫ്രിക്കയിലെ ബുൾദൂജിനത്തിൽപ്പെട്ട ഇവരുടെ തരക്കാരൻ ഒറ്റ ചാട്ടം ചാടിയാൽ അത് മനുഷ്യൻ്റെ ശരാശരിയേക്കാൾ 144 ചെരുപ്പടിക്കാലിൻ്റെ അത്ര ദൂരം വരും. തികച്ചും അസാധാരണമല്ലേ. പ്രാണികളിൽ ആയുസ് കൂടുതലുള്ളവരാണ് ഉറുമ്പുകൾ. റാണിക്കും വേലക്കാർക്കുമാണ് ആയുസ് കൂടുതൽ. ഫോർമൈക്ക എന്ന ഇനത്തിൽപ്പെട്ട റാണികൾ 15 ജീവിക്കും. 20 ജീവിച്ച റാണിയുടെ കാര്യം ഉറുമ്പുകളെക്കുറിച്ചുള്ള ഒരു പഠനത്തിൽ പറയുന്നുണ്ട്. വേലക്കാർക്ക് സാധാരണഗതിയിൽ 4 മുതൽ 7 വരെയാണ് ആയുസ്. റാണിയുടേത് 10 മുതൽ 17 വരെയും. പട്ടാളക്കാർക്കാണ് ആയുസ് വളരെ കുറവ്. 3-4 മാത്രമാണ് പട്ടാള ഉറുമ്പുകളുടെ ആയുസ്. മറ്റൊരു വിഭാഗം പ്രാണികളിലും കാണാത്ത വിശേഷണം ഇവർക്കിടയിൽ വേറെയുമുണ്ട്. മരണാനന്തര നടപടികൾ. മൃതിയടഞ്ഞവരെ മറമാടാൻ പ്രത്യേക ശ്മശാനം ഇവരിൽ ചില വിഭാഗങ്ങൾക്കുണ്ട്. മുഖത്തോട് ചേർന്ന് മൂർച്ചയേറിയ ഒരു ആയുധമുണ്ട് ഇവർക്ക്. കടിക്കുന്നതോടൊപ്പം ഉദരത്തിൽ അഗ്രത്തിൽ നിന്ന് ഊരിവരുന്ന ഒരു തരം വിഷദ്രാവകം മുറിവിൽ ചീറ്റുകയും ചെയ്യും. കട്ടുറുമ്പ് വർഗത്തിലുള്ളവർക്ക് നമ്മളെ വേദനിപ്പിക്കാൻ വിഷമുള്ളുകളുണ്ട്. ഉദരത്തിൻ്റെ ഭാഗത്താണ് അവ സ്ഥിതി ചെയ്യുന്നത്. ഈ വിഷമുള്ള ഇറക്കിയാണ് കട്ടുറുമ്പുകൾ ശത്രുക്കളെ തുരത്തുന്നത്. 2002 സംഭവം. യൂറോപ്പിനെ അത്ഭുതപ്പെടുത്തി വൻ ഉറുമ്പ് കോളനി കണ്ടെത്തിയെന്ന്. 5760 km ആയിരുന്നു അതിൻ്റെ നീളം. ഇറ്റലിയിൽ നിന്നും ആരംഭിച്ച് ഭൂമി തുരന്ന് ഫ്രാൻസും പോർച്ചുഗലും പിന്നിട്ട് സ്പെയിനിൻ്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗവും കീഴടക്കി ഉറുമ്പ് കോളനി വളരുന്നു. 10,00,000 കൂടുകളിലായി 100 കോടി ഉറുമ്പുകൾ വസിക്കുന്ന ഈ വമ്പൻ കോളനി ദൈവിക ദൃഷ്ടാന്തമാണ്. യൂറോപ്പിനെ ചുറ്റി വളരുന്ന ഈ കോളനി ശാസ്ത്രലോകത്തെ വിറപ്പിച്ചിരിക്കുന്നു. 150 ഫാരൻഹീറ്റ് ചൂടിൽ മനുഷ്യരുൾപ്പെടെ ഒരു ജീവിക്കും ജീവൻ നിലനിർത്തുക സാധ്യമല്ല. ഈ കഠിന താപത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നവരാണ് മരുഭൂമിയിൽ കഴിയുന്ന ചില ഇനം ഉറുമ്പ് വർഗങ്ങൾ. നാമിബ് ഓസിമിർമെക്സ് എന്ന ഇനം ഉറുമ്പുകളാണ് ഉയർന്ന താപനിലയെ തരണം ചെയ്യാൻ കഴിയുന്ന മിടുക്കന്മാർ. നീണ്ട കാലുകളുള്ള കറുപ്പന്മാരാണിവർ. ഇവയ്ക്ക് നിവന്നു നടക്കാനാവില്ല. ഒരു തരം ചാടിച്ചാടിയുള്ള നടത്തമാണ്. മരുഭൂമിയിലെ ചൂട് 30 ആവുമ്പോൾ ഇവ ഭക്ഷണം തേടിയുള്ള യാത്രയാരംഭിക്കുന്നു. ഭക്ഷണത്തിനായി ഇവ 6 നീണ്ട യാത്ര നടത്തും. സ്വന്തം ഭാരത്തിൻ്റെ 15-20 ചുമക്കാനുള്ള ശേഷി ഇവയ്ക്കുണ്ട്. ഉറുമ്പുവർഗത്തിൽ മരുഭൂമിയിൽ ജീവിക്കുന്ന മറ്റൊരിനമാണ് വെൽവറ്റ് ഉറുമ്പുകൾ. മരുഭൂമിയിലെ കൊടും ചൂടിൽ നിന്ന് രക്ഷ നേടാൻ ശരീരം മുഴുവനും രോമാവൃതമാണ്. ആണുറുമ്പുകൾക്ക് പറക്കാൻ കഴിയുന്നു. പെണ്ണുറുമ്പുകൾക്ക് ചിറകുണ്ടായിരിക്കില്ല. ഇനി ഇവർക്കിടയിൽ കൃഷി ചെയ്യുന്നവരുമുണ്ട്. നല്ല ഫലഭൂയിഷ്ഠമായ ഭൂമി കണ്ടെത്തിയാണ് ഇവ കൃഷി ചെയ്യുക. വൃക്ഷത്തിൻ്റെ ഇലകൾ മുറിച്ചെടുത്ത് കൃഷിയിടം ഒരുക്കുന്നത് കൊണ്ടാണ് ഇലമുറിയൻ ഉറുമ്പ് എന്ന പേരിൽ ഇവ അറിയപ്പെടുന്നത്.
ആഫ്രിക്കയിൽ എൻ്റെ വർഗത്തിലെ ചില ഉറുമ്പുകൾ ജീവിക്കുന്നത് അക്കേഷ്യ മരങ്ങളെ ഇരയാക്കിയാണ്. ഈ മരങ്ങളിൽ ദ്വാരമുണ്ടാക്കുകയും മരത്തെ തന്നെ ഭക്ഷണമാക്കുകയും ചെയ്യും. തോമസ് ബെൽറ്റ് എന്ന ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടുപിടിച്ചത്. ഉറുമ്പുകൾ ഭക്ഷിച്ചു തീർത്ത 40 സെൻറ്റിമീറ്റർ വരെ ദൈർഘ്യദ്വാരങ്ങൾ ഒരു അക്കേഷ്യ മരത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പണ്ട് ഇറാനിൽ കരുത്തിട്ട ഭിത്തികളും കോൺക്രീറ്റ് സൗധങ്ങളും തച്ചു തകർത്തത് മുറിയൂൺ ഉറുമ്പുകളായിരുന്നു. മുറിയൂൺ എന്ന നിസ്സാര ഉറുമ്പുകൾ മിടുക്കന്മാരാണ്. മറഞ്ഞുകിടക്കുന്ന വഴിയോരങ്ങളിലും ചെറുദ്വാരങ്ങളിലും ഇവർ താവളമടിക്കുന്നു. ഒരിക്കലും നിലക്കാത്തതാണ് ഇവരുടെ അധ്വാനം. പല ദിശകളിൽ നിന്നുമായി ഒരു മുടിനാരിഴയോളം വരുന്ന ഉറുമ്പുകൾ നിരന്തര പരിശ്രമത്തിലൂടെ ലക്ഷ്യം പൂർത്തീകരിക്കുകയാണ് ഇറാനിൽ. അടുക്കളയിലും പരിസരത്തും കഴിയാൻ ഇഷ്ടപ്പെടുന്നവരാണ് നെയ്യൻ ഉറുമ്പുകൾ. മോണോമോറിയം എന്ന പേരിലും നെയ്യൻ ഉറുമ്പുകൾ അറിയപ്പെടുന്നു. ഇനി തെക്കേ ചൈനയിലെ ഗാങ്സിയയിൽ ഉറുമ്പുകളെ കൊണ്ടുള്ള ചികിത്സയുമുണ്ട്. കുമിൾ രോഗങ്ങൾക്ക് ഉറുമ്പുകളെ കൊണ്ട് കടിപ്പിക്കുകയാണ് ചെയ്യുക. 1947 യുദ്ധത്തിൽ പരിക്കേറ്റ ഭടന്മാരെ ചികിത്സിക്കാൻ മരുന്ന് തികയാതെ കുഴങ്ങിയ ഡോക്ടർ യാഷെങ് ശരണം കണ്ടെത്തിയത് ഉറുമ്പ് ചികിത്സയിലായിരുന്നു. മനുഷ്യ ശരീരത്തിന് വേണ്ട 50-ലധികം പോഷകങ്ങളും 28 അമിനോ ആസിഡുകളും അനേകം ധാതുദ്രവ്യങ്ങളും ഉറുമ്പുകളിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ഡോക്ടർ യാഷെങ് എന്നയാൾ കണ്ടെത്തിയിട്ടുണ്ടത്രേ. 1990 നടന്ന 19th ഇന്റർനാഷണൽ ഇൻസെക്ട് കോൺഫറൻസിൽ ഉറുമ്പുകളുടെ വൈദ്യഗുണത്തെ സംബന്ധിച്ച് അദ്ദേഹം അവതരിപ്പിച്ച പ്രബന്ധം വൈദ്യശാസ്ത്ര ലോകത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ ചൈനക്കാരനായ ഡോക്ടർ യാഷെങ്ങിൻ്റെ ഉറുമ്പുകളെ ഉപയോഗപ്പെടുത്തിയുള്ള ചികിത്സയ്ക്ക് പ്രചുര പ്രചാരം ലഭിച്ചു. 5 വർഷത്തെ ജയിൽവാസമാണ് ഇതിൻ്റെ പേരിൽ അയാളുടെ തലയിൽ വന്നു വീണത്. ഈ ദുരവസ്ഥ സ്വപ്നത്തിൽ പോലും അദ്ദേഹം ഓർത്തിട്ടുണ്ടാവില്ല. അതിന് കാരണം ഉറുമ്പുകളുടെ അത്ഭുത ഫലസിദ്ധിയെക്കുറിച്ച് കേട്ടറിഞ്ഞ ചിലർ ഉറുമ്പുകളെ പിടിച്ച് ജീവനോടെ അകത്താക്കി. വിഷബാധയേറ്റ് അവരിൽ ചിലർ മരണമടഞ്ഞു. സർക്കാർ ഡോക്ടർ യാഷെങ്ങിനെ തുറങ്കിലടക്കുകയും ചെയ്തു. ശുദ്ധമായ സ്ഥലങ്ങളിൽ വളരുന്ന ഉറുമ്പുകളെ മാത്രമേ ചികിത്സയ്ക്ക് ഉപയോഗിക്കാവൂ. രാസദ്രവ്യങ്ങളടങ്ങുന്ന ചില പ്രത്യേക സ്ഥലങ്ങൾ, പട്ടണങ്ങളിലും മറ്റും സാധാരണയായി കണ്ടുവരുന്ന ഉറുമ്പുകൾ എന്നിവയെക്കൊണ്ട് ചികിത്സ നടത്തുന്നത് അപകടത്തിന് വഴിവെക്കും. ചൈനയിലാകെ 2000-ലധികം ഇനം ഉറുമ്പുകളാണുള്ളത്. അവയ്ക്ക് ചികിത്സയ്ക്ക് യോഗ്യമായത് വെറും 195 തരം മാത്രം. 5 വർഷത്തെ ജയിൽ ജീവിതം ഡോക്ടർ യാഷെങ്ങിനെ ഉറുമ്പ് ചികിത്സയിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല. അദ്ദേഹം തൻ്റെ പഠനം തുടർന്നുകൊണ്ടിരുന്നു. വർഷം തോറും 250 ടൺ ഉറുമ്പുകൾ ഉപയോഗിച്ചായിരുന്നു പഠനം. ഭക്ഷണത്തിന് പ്രത്യേക രുചി നൽകാൻ ഉറുമ്പുകളെ തായ്ലൻഡിലും ഫിലിപ്പൈൻസിലും ഉപയോഗിച്ചു വരുന്നു. മലേഷ്യയിലെ സോർണിയോക്കാർ ചോറിൻ്റെ കൂടെ പാവം ഉറുമ്പുകളകത്താക്കുന്നു. ബംഗാളിലെ സന്താൾ ഗോത്രത്തിൽപ്പെട്ടവരും ഇവരുടെ മുട്ട ഭക്ഷിക്കുന്നുണ്ടത്രേ. പ്രകൃതിയുടെ നിലനിൽപ്പിന് നല്ലൊരു പങ്കാളിത്തം ഉറുമ്പുകളുടേതാണ്. ചെടികളെയും മരങ്ങളെയും കീടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു. ഉറുമ്പുകളുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അറിയും തോറും അവ നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു.